പത്തനംതിട്ടയിൽ പുതിയതായി തുടങ്ങാൻ പോകുന്ന ഒരു ഫാം റിസോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വന്ന ഓർഡറാണ് രണ്ട് എമൂസിൻ്റെ കുഞ്ഞുങ്ങളെ വേണമെന്നത്. പക്ഷേ എമൂസിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ ആലപ്പുഴയിലുള്ള ഒരു സുഹൃത്തിൻ്റെ ഫാമിൽ നിന്നും അതിനെ എടുത്ത് നമുക്ക് ഈ റിസോർട്ടിൽ കൊണ്ടുപോവുകയാണ് ഇന്ന്. അപ്പോൾ ആലപ്പുഴ വരെ എത്തുന്ന സമയം കൊണ്ട് എമൂസിൻ്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് നോക്കിയാലോ. ഒട്ടകപ്പക്ഷി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയാണ് എമൂസ്. ഡിനോസറുകളുടെ കാലം മുതൽ, അതായത് 80 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഈ പക്ഷി ഇവിടെയുണ്ട്. എമൂസിന് രണ്ട് സെറ്റ് കൺപോളകളുണ്ട്, ഒന്ന് കണ്ണ് ചിമ്മാനും മറ്റൊന്ന് പൊടി അകറ്റാനും. പറക്കാൻ കഴിയാത്ത പക്ഷിയിനത്തിലുള്ളതാണ് എമു. ഒട്ടകപ്പക്ഷികളെപ്പോലെ എമുവും അവരുടെ ഓട്ടത്തിൽ പ്രശസ്തമാണ്. ഈ ഉയരമുള്ള പക്ഷി മണിക്കൂറിൽ 30 മൈൽ വേഗത്തിൽ ഓടുന്നു. ഇത്രയും വലിയ പക്ഷിയായതിനാൽ ഇതിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് റിസ്ക് പിടിച്ച പണി തന്നെയാണ്. അതിനാലാണ് ഞങ്ങൾ ഈ വലിയ കൂടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഈ ഫാമിൽ ഏകദേശം ഒരു 10-12 എമൂസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് വേണ്ടതിനെ പിടിച്ച് നമുക്ക് കൂട്ടിക്കയറ്റാം. ഇപ്പോൾ ഈ കാണുന്ന എമു 7 മാസം പ്രായമുള്ള എമൂസാണ്. എമൂസിലെ ആൺപക്ഷിയെക്കാട്ടി വലിപ്പമായിരിക്കും പെൺപക്ഷികൾക്ക്. ഒരു പെൺപക്ഷിക്ക് ശരാശരി 40 കിലോയും ആൺപക്ഷിക്ക് 36 കിലോയും ഭാരം വരും. കുഞ്ഞുങ്ങൾക്ക് തന്നെ മാർക്കറ്റിൽ ഏകദേശം 45,000 രൂപയോളം അടുത്ത് വില വരുന്നുണ്ട്. സാധാരണ എമൂസിന് ഏകദേശം 2 മീറ്റർ ഉയരമുണ്ട്, അതായത് ഏകദേശം 6 അടിയോളം ഉയരം. ഇതിനെ പിടിച്ച് കൂട്ടിക്കരുന്ന ഒരു റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഒരാൾ തലയിലും രണ്ടുപേര് കാലയിലും പിടിച്ച് വേണം ഇതിനെ നമുക്ക് കൂട്ടിലോട്ട് കയറ്റാൻ. കോഴികളെയൊക്കെ പിടിച്ച് കൂട്ടിക്കയറ്റുന്നത് പോലെ ഒരു ഈസി പരിപാടിയല്ല ഇവയെ പിടിക്കുന്നത്. നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോഴേ അവയെ ഉപദ്രവിക്കുകയാണെന്ന് കരുതി ഇവ ചവിട്ടാൻ സാധ്യതയുണ്ട്. ഒരു വലിയ കാളയുടെ കാലിൻ്റെ ശക്തിയാണ് ഇവയുടെ കാലുകൾക്കെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ബ്ലേഡിൻ്റെ മൂർച്ചയുള്ള നഖങ്ങളും ആ കാലുകളിലുണ്ട്. അങ്ങനെ ഒരെണ്ണത്തെ പിടിച്ച് നമ്മൾ കൂട്ടിലാക്കി. അങ്ങനെ രണ്ടാമത്തെ എമുവിനെയും പിടിച്ച് നമ്മൾ കൂട്ടിലിട്ടു. ഇനി അതിനെ എടുത്ത് നമുക്ക് വണ്ടിയിലോട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം 70 കിലോയോളം രണ്ട് എമൂസിനും ഭാരം വരുന്നുണ്ട്. പിന്നെ വലിയ കൂടുകൂടായതുകൊണ്ട് ഒരു 4-5 പേര് പിടിച്ചാലേ ആ കൂടുകൂടെ പൊങ്ങുന്നുള്ളൂ. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ പിടിച്ച് ഇതിനെ നമ്മൾ വണ്ടിയിലോട്ട് കയറ്റുകയാണ്. നമ്മൾ എമൂസിനെയൊക്കെ കൊണ്ട് വണ്ടി കയറ്റാൻ വേണ്ടി വെച്ചപ്പോഴത്തേന് അവിടെയുള്ള കുറേ കുട്ടി കൂട്ടങ്ങൾ അതിൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ട്. അപ്പോഴാണ് അവരൊരു ആഗ്രഹം പറഞ്ഞത് അതിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന്. പിന്നെ അവരെ എല്ലാം കൂടെ നിർത്തി ഒരു ഫോട്ടോയൊക്കെ എടുത്തു. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും എളുപ്പം 1 മാസം മുതൽ 3 മാസം പ്രായമുള്ള എമുവിനെ വാങ്ങിക്കുന്നതായിരിക്കും. ഇത്രയും വലിയ പക്ഷിയാണെങ്കിലും മറ്റ് പക്ഷികളെപ്പോലെ നമ്മളുമായിട്ട് ഏറ്റവും പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു പക്ഷി കൂടിയാണ് എമു. ഏത് കാലാവസ്ഥയിലും വളരുന്ന ഒരു പക്ഷി കൂടിയാണ് എമു.
കൂടൊക്കെ നല്ല നമുക്ക് കെട്ടി, ഇനി നമുക്ക് അതിൻ്റെ മണ്ടയിലോട്ട് ടാർപ്പയൊക്കെ ഇട്ട് മൂടിയിട്ട് നമുക്ക് പത്തനംതിട്ടയിലുള്ള റിസോർട്ടിലേക്ക് ഇതിനെ കൊണ്ടു കൊടുക്കാം. ഞങ്ങൾ തിരികെ ആലപ്പുഴയിൽനിന്ന് തിരിച്ച് പത്തനംതിട്ട എത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. ഈ റിസോർട്ടിന് പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ റോഡൊന്നും ഇങ്ങനെ ശരിയാവാതിരിക്കുന്നത്. ഈ റിസോർട്ട് പണിയൊക്കെ പൂർത്തിയായിട്ട് തുറന്നു കൊടുക്കുമ്പോഴത്തേക്കും പത്തനംതിട്ടയിലെ തന്നെ ഏറ്റവും വലിയ ഫാം റിസോർട്ടായിരിക്കും ഇത്. അതിനുവേണ്ടിയുള്ള പണിയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവർക്ക് നല്ലൊരു ഫാം സെക്ഷൻ തന്നെ ഉണ്ട്, അവിടേക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ എമൂസിനെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ആ ഫാമിലെത്തിയപ്പോഴേക്കും അവിടെ ജോലിയുള്ള ഫായിമാരൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ എമുവിൻ്റെ കൂട് വണ്ടിയിൽ നിന്ന് ഇറക്കുന്നത്. ഇനി വാ അജാജൻ്റെ അടുത്തു. എമുവിനെ തൽക്കാലം നമ്മൾ ഈ ചെറിയ റൂമിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പക്ഷി അതിനാൽ എമുവിന് കൂടുതൽ സ്ഥലം വേണം ഇവയെ വളർത്താൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ പരിചയമായി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇവിടുത്തെ ഇവിടെ ഫുള്ള് റിസോർട്ടിലേക്ക് ഇതിനെ തുറന്നു വിടും എന്നാണ് പറയുന്നത്. എമു കൂടാതെ രണ്ട് മൂന്ന് മുയലും കൂടെ അവിടേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയും ഡെലിവറി ചെയ്തിട്ട് ഞങ്ങൾ തിരികെ പോന്നു.